മുതലാളി ഒന്ന് കാണണായിരുന്നു. ആരാ? മനസ്സിലായില്ല. ബ്രൈറ്റ്സ്മെൻസ് ക്ലബ് ഒരു പെട്ടി പിടിയിട്ടെന്ന. ഓ, ഞാൻ വിളിക്കാം, അകത്തേക്ക് ഇരുന്നോളൂ. നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടേ, ഇരുന്നോളൂ. വേണ്ട, ഞാൻ നിന്നോളാം. അല്ല, ഇത് കുറച്ച് നന്നായി സർബത്തും കുറച്ച് എള്ളുണ്ടേ, വീട്ടിലുണ്ടാക്കിയതാ. എന്താ കുട്ടി ഇങ്ങോട്ടൊക്കെ? മനപ്രയാസമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇത് വല്ല പള്ളിയോ മറ്റാണോ മനപ്രയാസമുള്ള കാര്യം പറയാൻ? രാമൻകുട്ടി, ഇത് എന്റെ ഒരു കൊച്ചു വീടല്ലേ. അല്ല, ഇത് മുതലാളിയോട് മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പുട്ടി ആയിട്ട് ചോദിച്ചു പോവാൻ വലിയ ബുദ്ധിമുട്ടാ. ഏതപ്പുട്ടി? കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മുതലാളി ഏർപ്പാടാക്കി തന്ന. ഓ, അവന്റെ പേര് അപ്പുട്ടി എന്നാണല്ലേ. അവന്റെ സഹായം ഇല്ലാണ്ട് തനിക്ക് ഇതും വെച്ചോണ്ട് അവിടെ ഒറ്റയ്ക്ക് കച്ചവടം നടത്താൻ പറ്റൂ. എഴുതി കൊടുത്ത സാധനങ്ങൾ ഒന്നും വാങ്ങിക്കൊണ്ട് വരില്ല. കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും. താൻ എന്തോടെ ഇവിടെ കിടന്ന് വട്ടപ്പാലം ചിട്ടണേ? നിന്ന് സംസാരിക്കേ, ഞാൻ ഇവിടെ ഇരിക്കണു. ആട്ടെ, ഇതൊക്കെ പോട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? അപ്പുട്ടി, കുറ്റവും കുറവില്ലാത്ത ആരാ ഉള്ളേ മാധവൻകുട്ടി? കുറച്ചൊക്കെ ക്ഷമിക്കുക, അല്ലാണ്ട് എന്താ ചെയ്യുക? മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റുമോ കുട്ടിക്ക്? ആ നന്നാരി സർവത്ത് കുടിച്ചിട്ട് എന്റെ ആരോഗ്യം നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊക്കെ പരസ്പരം സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രം അല്ലേ? അതെന്ന് പറയൂ. ആ തന്ത്രം എന്തു കുട്ടി എന്നാ പറഞ്ഞത്? അയ്യോ, മറന്നല്ലോ, മറന്നു. നാരായണൻകുട്ടി, ആ തന്ത്രം ക്ഷമാപൂർവം ഈ കുട്ടി ആ കുട്ടിയുടെ നേർക്ക് പ്രയോഗിക്കുക. ഫലിക്കും, ഫലിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വേറെ ഈ തരാം. മനസ്സിലായോ അച്ചു കുട്ടിക്ക്? നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നടന്നാ വന്നത്. എന്നാ പിന്നെ നിരങ്ങി തന്നെയാണ്, പൊക്കോളൂ. അല്ല, പോയിക്കോളൂ. അച്ചാമ്മേ, പാവം. വിളിച്ചായിരുന്നോ? പുറത്ത് ആരെങ്കിലും വന്ന് ആരാ എന്താന്ന് ചോദിക്കാണ്ട് എന്തിനാ അകത്തേക്ക് കയറ്റി വിടണേ? അച്ചായന് ബുദ്ധിമുട്ടായോ? അച്ചാമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല, എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടായി. ഇങ്ങടാണോ പോണ്ടത്? ഇങ്ങടാണോ? കൂടി കൂടിയതിനും കുഴപ്പമാണോ?